रुपया नहीं गिरता है, बांग्लादेश की करेंसी नहीं गिरती है, पाकिस्तान की करेंसी नहीं गिरती, श्रीलंका की करेंसी नहीं गिरती, क्या कारण है हिंदुस्तान का रुपया पतला होता जा रहा है। നരേന്ദ്ര മോദി ഭരണത്തിൻ കീഴിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ പതനം പോലെയാണ് രൂപയുടെ മൂല്യത്തിന്റെയും പതനം. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എക്കാലത്തെയും കുറഞ്ഞ നിലവാരത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നരേന്ദ്രമോദി 2012 നടത്തിയ ഒരു പ്രസംഗം കണ്ടോളൂ. अरे नेपाल का रुपया नहीं गिरता है, बांग्लादेश की करेंसी नहीं गिरती है, पाकिस्तान की करेंसी नहीं गिरती, श्रीलंका की करेंसी नहीं गिरती, क्या कारण है हिंदुस्तान का रुपया पतला होता जा रहा है। ഭരിക്കുന്നവരുടെ കഴിവുകേടുകൊണ്ടാണത്രേ രൂപയുടെ മൂല്യം ഇങ്ങനെ ഇടിഞ്ഞത്. നേപ്പാളിന്റെ കറൻസിയുടെ മൂല്യം ഇടിയുന്നില്ല, ബംഗ്ലാദേശിന്റെ കറൻസിയുടെ മൂല്യം ഇടിയുന്നില്ല, പാകിസ്ഥാന്റെ കറൻസിയുടെ മൂല്യം ഇടിയുന്നില്ല, ശ്രീലങ്കയുടെ കറൻസിയുടെ മൂല്യം ഇടിയുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ കറൻസിയുടെ മൂല്യം ഇടിയുന്നതെന്ന്? എന്താല്ലേ, അന്ന് മോദി ജൽപ്പനം നടത്തുമ്പോൾ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 53.5 ആയിരുന്നു. മൻമോഹൻ സിംഗിന്റെ ആദ്യത്തെ ഫുൾ ടൈം ആയ 2005 ഡോളറിന്റെ നിരക്ക് 44 രൂപയോളമായിരുന്നു. മൻമോഹൻ സിംഗിന്റെ ഭരണത്തിന്റെ അവസാന മാസമായ 2014 മെയ്യിൽ ഡോളറിന്റെ നിരക്ക് 58.8 രൂപയായിരുന്നു. അതായത് മൻമോഹൻ സിംഗിന്റെ 10 വർഷത്തെ ഭരണത്തിൽ രൂപയുടെ മൂല്യത്തിൽ ഏതാണ്ട് 15 രൂപയുടെ ഇടിവാണ് ഉണ്ടായത്, 33.5% ഇടിവ്. മോദിയുടെ 10 വർഷത്തെ ഭരണത്തിൽ രൂപയുടെ മൂല്യത്തിൽ 25 രൂപയുടെ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്, 42% ഇടിവ്. അതായത് മോദിയുടെ ഭരണം വളരെ കഴിവുകെട്ടതാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുന്നു എന്നർത്ഥം. ഭരിക്കുന്നവരുടെ കഴിവില്ലായ്മ മൂലമാണ് രൂപയുടെ മൂല്യം ഇടിയുന്നതെന്നാണല്ലോ മോദി തന്നെ പറഞ്ഞത്. അത് മാത്രമല്ല, മോദി ഭരണത്തിൽ വന്നാൽ രൂപയുടെ മൂല്യം 40 ആക്കുമെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. അന്ന് അമിതാഭ് ബച്ചൻ ഉൾപ്പെടെയുള്ള നാണംകെട്ട സെലിബ്രിറ്റികളും മോദിയുടെ ഈ ജൽപ്പനങ്ങൾ ഏറ്റുപാടിയിരുന്നു. ഇന്ന് അവർക്കൊന്നും ഒരു മിണ്ടാട്ടവുമില്ല. മന്ദഭക്തന്മാരെ പോലെ തലയിൽ തലച്ചോറിന്റെ സ്ഥാനത്ത് വെറും ചാണകമുള്ളവരായി തീർന്നിരിക്കുകയാണ് അവരും. ഒരു മീഡിയ പോലും ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അനിയന്ത്രിതമായ വിലക്കയറ്റത്തിന്റെ പ്രധാന കാരണം രൂപയുടെ മൂല്യശോഷണമാണ്. കഴിഞ്ഞ 10 വർഷത്തെ മോദി ഭരണത്തിൻ കീഴിൽ രൂപയുടെ വിലയിടിവും മോദിയുടെ പ്രായവർദ്ധനവും കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഈ ഗ്രാഫിക്സ് കണ്ടോ, ഇതിലും വ്യക്തമായി ഇത് പ്രസന്റ് ചെയ്യാൻ ഒരു വിധത്തിലും കഴിയില്ല. രാജ്യത്തെ ജനാധിപത്യത്തിന്റെ അവസ്ഥ പോലെ നിലം പതിക്കുന്ന രൂപയുടെ മൂല്യത്തെക്കുറിച്ചും ഇത് കണ്ടിട്ടും നാവഴങ്ങുന്നില്ലാത്ത നട്ടെല്ലില്ലാത്ത സെലിബ്രിറ്റികളെക്കുറിച്ചും മാമാ മാധ്യമങ്ങളെക്കുറിച്ചും നിങ്ങൾ എന്തു പറയുന്നു?